അപ്പോൾ ഈദ് മുമ്പാർഗിൻ്റെ ഒരു ഹാങ്ങിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു റൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അത് വെച്ചിട്ട് നമ്മുടെ സാദാ റിബൺ ഒന്ന് കൊടുത്തിട്ട് നമ്മുടെ ഗ്ലൂഗൺ വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് നമ്മുടെ പഴയ തുണികളൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ കുറച്ച് റോസാപ്പൂവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതും കൂടി ഒട്ടിച്ചിട്ട് നല്ലൊരു ഹാങ്ങിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈദാർഗ്ഗം എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും കൂടെ കൂടിയും ഇങ്ങോട്ട് ഒറ്റ വീട്ടിൽ ഈദ് ആഘോഷിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ മക്കളുണ്ട് കേട്ടോ ഒമ്പത് മക്കളുണ്ട് അപ്പോൾ ഒമ്പതിൽ കുറച്ചാളുകളൊന്നും ഇല്ല എന്നാലും ഉള്ളവർ വെച്ചിങ്ങാട്ട് ഞങ്ങളൊരു വീട്ടിൽ ഇക്കാല വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് ഈദാഘോഷിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം നല്ല ഒക്കെ ആയിരുന്നു എല്ലാവരും കൂടിയിട്ട് അപ്പോൾ സഹോദരങ്ങൾ ഒന്നിച്ചുള്ള ആ സന്തോഷം എന്ന് പറയുന്ന ഒരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ തലേദിവസം മെയിൻ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഹന്തി ഇടലാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കാനുട്ടോ മെഹന്തി ഇടാനായിട്ട് പക്ഷേ നമുക്ക് നല്ല രസമാണ് കുറേ പിള്ളേരുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവർക്കും വരുമ്പോൾ ഒരു പരുവാകും അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും മെഹന്തുകഴിഞ്ഞു അതിന് ശേഷം പിന്നെയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂത്തിരി കത്തിക്കൽ പടക്കം പൊട്ടിക്കലൊക്കെയാണ് കേട്ടോ ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവമാണത് ഇതില്ലെങ്കിൽ ഒരു ആഘോഷം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഇതൊരു മെയിൻ ആഘോഷം തന്നെയാണ് ഞങ്ങൾ ഒരൊറ്റ കോമ്പൗണ്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓടിയെത്തും എല്ലാവരും കൂടിയിട്ട് എന്താ പറയുക പടക്കം പൂത്തിരിയൊക്കെ കത്തിക്കും ഇതൊക്കെ മെയിൻ പരിപാടി ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ എങ്ങനെയെങ്ങനെ ഉണ്ടാവും എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവുള്ളൂ അപ്പോൾ പിറ്റേ ദിവസം അവരവരുടെ വീട്ടിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാനിവിടെ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടം പുട്ടും പഴം കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുട്ടും പഴം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും പെരുന്നാളമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ നേരെക്കാളും വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോൾ എല്ലാവരും സാരി എടുക്കാന്നാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ എല്ലാവരും സാരി നല്ല മുഞ്ചതികളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇരുന്ന് വർത്തമാനം പറയുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് ഒരു പതിനൊന്നര മണിയൊക്കെ ആവുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും ചിക്കൻ ബിരിയാണിയും നെയ്ച്ചോറും ബീഫൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വർത്തമാനം പറഞ്ഞിരിക്കലോ പണിയൊന്നും എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മൂട്ടിത്തെയാണ് ദമ്മൊക്കെ പൊട്ടിക്കുന്നത് മൂപ്പര മുപ്പരണത്തിൻ്റെ മെയിൻ ചാർജ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാങ്കോ ബാറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അതൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ പാട്ടും കൂത്തും ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും അത്യാവശ്യം പാടൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് അതൊരു രസം തന്നെയായിരുന്നു അതിന് ശേഷം നല്ല ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിച്ചുപൊളി തന്നെയായിരുന്നു എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ അധികം ആളൊന്നുമില്ല മിക്കവരും ഗൾഫിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആളുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഡാൻസും എന്താ പറയുക കളിക്കാനൊക്കെ ആരും മോശക്കാരല്ല എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആണ് എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒന്നു തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നല്ല രസമായിരുന്നു കേട്ടോ ഞാനിവിടെ ഒക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് നല്ല മാപ്പിളപ്പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് കോപ്പറേറ്റ് അടിക്കുകയും അപ്പോൾ അതുകൊണ്ട് ഞാനിതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒരു ഒരൊറക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഹൈ ഫ്രണ്ട്സ് അപ്പൊ നമ്മിപ്പോ ഉള്ളത് കഴിമ്പ്രം ബീച്ചിലാണ് എടമുട്ടം കഴിയിമ്പ്രം ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടൽത്തിണ്ടൊന്നും കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊക്കെ ഓടി കളിച്ച് എന്താ പറയുക നന്നായിട്ട് കളിക്കാം നന്നായിട്ട് നടക്കാം അങ്ങനെയുള്ളൊരു നല്ലൊരു ബീച്ചാണ് പിന്നെ അതുപോലെ തന്നെ നല്ല കാറ്റാടി ഉണ്ട് ഇവിടെ എന്താ പറയുക ഇവിടെ ഫുള്ള് ഈ ഷൂട്ടൊക്കെ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നല്ല തിരക്കാണ് സതി പറഞ്ഞുണ്ടെങ്കിൽ എന്താ പറയുക വണ്ടി ഇങ്ങോട്ട് കടക്കാമെന്ന് വെച്ചിരുന്നില്ല കുറേ നേരം ബ്ലോക്ക് ആയിരുന്നു വണ്ടി എന്താ പറയുക നല്ല ആളുകളുണ്ട് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉഴുങ്ങിയ ഭാഗത്തേക്ക് നീങ്ങിയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ബീച്ചിലേക്ക് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ റീൽസ് എടുക്കണ നല്ല തിരക്കാണ് കേട്ടോ ഇത് നല്ല നമ്മുടെ ദാനിയൻ ദിയാ ആണ് അപ്പം നല്ല റീൽസ് എടുക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കടലിലേക്ക് ഇറങ്ങാനായിട്ട് പോവാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ കടലൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നല്ല അടിപൊളി ഒരു കേക്ക് മുറിച്ചു കേട്ടോ ഒരു ആൽമണ്ട് ക്രഞ്ച് ഐസ്ക്രീം കേക്ക് ആണ് ശേഷം പിന്നെ ഞങ്ങൾ പകലൊക്കെ എടുത്ത കുറേ ഫോട്ടോസാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗ് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഓൾ ഓപ്ഷനോട് കൂടി ആ ബെല്ലൈക്കൺ കൂടി ഞാൻ അമർത്തണേ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും